ഹായ് ഇസ്മി പ്രിൻസ്, എല്ലാവർക്കും ബ്ലാക്ക് ടോഡി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് ഫസ്റ്റ് ഗോ ബോൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ പ്രമോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, അത് കണ്ടപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, മൈ എക്സ്പെക്റ്റേഷൻ. പ്രമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു എക്സ്പെക്റ്റേഷൻ, അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. 2024 ചിത്രം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രമോ കണ്ടപ്പോൾ വളരെ കൗതുകകരമായിട്ട് തോന്നി. കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രമോ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് തമിഴിലാണിത് ഇങ്ങനെ ട്രൈ ചെയ്തിരിക്കുന്നത്. തമിഴിൽ നെൽസനായിരുന്നു ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന സിനിമയ്ക്ക് നെൽസനും ശിവകാർത്തികേയനും കൂടി കൊണ്ടുവന്ന ഒരു പ്രമോയായിരുന്നു. അങ്ങനത്തെ പ്രമോ വീഡിയോസ് അങ്ങനെ തുടങ്ങിയത് നെൽസനായിരുന്നു. ശിവകാർത്തികേയനും അനിരുദ്ധും നെൽസനും കൂടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭീഷ്ണി എന്ന സിനിമയ്ക്കും അത് ഉപയോഗിച്ചു. ജയിലർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ആ ഒരു ട്രെൻഡ് മലയാളത്തിൽ കണ്ടപ്പോഴൊരു ഫ്രഷായിട്ട് തോന്നി. വളരെയധികം പ്രോമിസിങ് നൽകുന്ന ഒരു പ്രമോ ആയിട്ട് തോന്നുകയും ഒരു ചിത്രമായിട്ട് തോന്നി നിവിൻ പോളിയുടെ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിവിൻ പോളിക്ക് അത്ര മോശം സമയമാണ്. വിജയ ചിത്രങ്ങളൊന്നുമില്ല. 2019 പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം അദ്ദേഹത്തിനൊരു വിജയ ചിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരാധർ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി. അപ്പോൾ ഈ ഒരു പ്രമോയ്ക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കൂടുവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സംവിധായകൻ ഡിജോ ജോസ് ആൻ്റണി. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ക്യൂന്, രണ്ടാമത്തെ ചിത്രം ജനഗണമന, രണ്ടും വലിയ വിജയങ്ങളായിരുന്നു. രണ്ടും ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രം അദ്ദേഹം നിവിൻ പോളിയുമായി കൈകോർക്കുമ്പോൾ അത് നിവിൻ്റെ ഒരു കമ്പാക്ക് ആകുമെന്നാണ് സിനിമാ പ്രേമികൾ വിചാരിക്കുന്നത്, സിനിമാ പ്രേമികളെ എക്സ്പെക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ നിവിൻ പോളിക്ക് കൂട്ടായിട്ട് ധ്യാൻ ശ്രീനിവാസനും കൂടെ എത്തുമ്പോൾ ആ ഒരു കോംബോ, ഒരു വെറൈറ്റി കോംബോ ആയിരിക്കും തിയേറ്ററുകളിൽ ചിരി പടർത്തുമെന്ന് ഉറപ്പാണ്. കാരണം ഹ്യൂമർ വേ സിനിമയായിട്ടാണ് എൻ്റെ പ്രമോ കണ്ടപ്പോൾ തോന്നിയത്. കൂടാതെ നായികയായിട്ട് അനശ്വര, അങ്ങനെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ, മാജിക് ഫ്രെയിംസിൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു പ്രമോ, നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായി. കാരണം ഇപ്പോൾ കമ്പാക്കുകളുടെ കാലമാണല്ലോ. രജനീകാന്ത്, ഷാരൂഖ് ഖാൻ, മോഹൻലാൽ തുടങ്ങിയ കമ്പാക്കുകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നിവിൻ്റെ ഒരു കമ്പാക്കായിരിക്കും സംഭവിക്കുക എന്നാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. പ്രൊമോയ്ക്കകത്ത് തന്നെ സംവിധായകൻ പറയുന്ന പോലെ തന്നെ നിവിൻ ഈസ് ബൈക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം 2011 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തേരോട്ടം നമ്മൾ കണ്ടതാണ്. വലിയ വിജയ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് മലയാളം ഇൻഡസ്ട്രിക്ക്, മലയാളം സിനിമാ ബിസിനസ്സിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു തിരിച്ചുവരവ് ഈ ഒരു സിനിമയിലൂടെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ഹ്യൂമറൊക്കെ ബേസായതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ്, നിവിന് ഫാമിലി ഓഡിയൻസിന് അത്ര വലിയ സപ്പോർട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിവിൻ്റെ ഒരു കമ്പാക്ക് നമുക്ക് 2024 പ്രതീക്ഷിക്കുവാൻ സാധിക്കും. പിന്നെ ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണി, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, ഡയറക്ഷൻ ക്വാളിറ്റിയൊക്കെ നമ്മൾ രണ്ട് സിനിമകളിലൂടെ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിവിൻ്റെ ഒരു കമ്പാക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ഈ പ്രമോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ പ്രമോയിൽ നിവിൻ തൻ്റെ മേൽ വെച്ചിട്ടുള്ള നെഗറ്റീവുകളെ ഹ്യൂമർ സെൻസിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അതും വളരെയധികം ഫ്രഷായിട്ട്, രസകരമായിട്ട് നമുക്ക് തോന്നി അത് കണ്ടപ്പോൾ. ഏതായാലും നിവിൻ പോളിയുടെ ഒരു കമ്പാക്കിന് വേണ്ടി ആരാധർ കാത്തിരിക്കുകയാണ്. 2024 ഈ ചിത്രത്തിലൂടെ അത് സംഭവിക്കുമെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.